ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനും വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ കാണാനായിട്ട്. കൂട്ടുകാർക്ക് സന്തോഷമാണോ? അവർക്കൊക്കെ സന്തോഷമാടി കുഞ്ഞെ. എല്ലാ കൂട്ടുകാർക്കും കിളിക്കൂട്ടിലേക്ക് സ്വാഗതം. ആ, ഞാൻ ഒരു സ്വാഗതം പറയുന്നു. ഓക്കെ കൂട്ടുകാരെ, നിങ്ങള് മനോഹരമായ കഥകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കേട്ടില്ലേ? പിന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കഥ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എല്ലാ കൂട്ടുകാരും മുഖത്ത് നോക്കി നല്ല സന്തോഷമുണ്ട്. ഇതൊക്കെ കാണുന്നത് ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. അപ്പൊ മോളെ, നമുക്ക് അധികം സമയം കളയണ്ട, ഇന്നൊരു കാര്യം ചെയ്യാം. എനിക്ക് നിങ്ങളുടെ പരിപാടിയൊക്കെ കാണാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഞങ്ങൾ തുടങ്ങിയാലോ? ആ, എന്താ മോളെ? ഈ കൂട്ടുകാർക്കൊക്കെ കഥകൾ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ, എനിക്കും വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ കേട്ടിട്ട് വേണം എനിക്ക് എന്റെ കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഓക്കേ, അങ്കിളെ എത്ര കൊച്ചുമക്കളുണ്ട്? എനിക്ക് എത്ര കൊച്ചുമക്കളെന്ന് ചോദിച്ചാൽ ഒരു 10-20 എണ്ണം ഉണ്ട്. ഓക്കേ, നമുക്ക് ഈ മുമ്പിലിരിക്കുന്ന നമ്മുടെ കൊച്ചുമക്കളോടൊക്കെ ഒന്ന് പറയാം കഥകള്. അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ സെക്സ്മാൻ കുട്ടിക്കഥ, കുട്ടിക്കഥയിലേക്ക് സ്വാഗതം. ഹായ്, കുട്ടിക്കഥയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ. ഹലോ. ഇനി ഹലോ എന്ന് പറയുമ്പോ ഒരു ഹായ് എന്ന് പറഞ്ഞാലോ? ഹലോ. ഇനി ഞാൻ ഹായ് എന്ന് പറയുമ്പോ ഹല്ലേലൂയാന്ന് പറഞ്ഞാലോ? ഹായ്. ഓക്കെ, അപ്പൊ ഒന്നോടെ ആ കാര്യങ്ങൾ ഒന്നോടെ പറയണം. ഹലോ, ഹായ്, ഹായ്. ആ, ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ പറയുമ്പോ രണ്ട് കൈ ഒന്ന് വീശിക്കുക, നമ്മുടെ വണ്ടിയുടെ വൈപ്പറൊക്കെ കാണിക്കുന്നത് പോലെ. ഹലോ, ഹായ്, ഹായ്. നന്നായിട്ട്. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് നമുക്ക് ചെറിയൊരു കഥയാണ്, വളരെ ചെറിയൊരു കഥ, വളരെ ചെറിയൊരു കഥയാണ് കേൾക്കുന്നത്. പക്ഷേ ആ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ്. ആ സ്ത്രീയെ നന്നായി സ്നേഹിക്കുന്നൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. നന്നായി സ്നേഹിക്കുന്നൊരു ഭർത്താവ്, അവൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ത്രീക്ക് അവൾ അദ്ദേഹം ചെയ്തു കൊടുക്കും. ഒരു ദിവസം ആ സ്ത്രീ പറഞ്ഞു, ആ ചേട്ടാ, എനിക്ക് ഒരു മാല വാങ്ങി തരാമോ? ആ ചേട്ടൻ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോ കടയിൽ നിന്ന് നല്ലൊരു മാല വാങ്ങിക്കൊടുത്തു. ആ മാലയുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോ ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു, ദേ എന്റെ ഭാര്യയ്ക്കുള്ള മാലയാണിത്, ഇതെന്റെ ഭാര്യയ്ക്കുള്ള മാലയാണ്. ഈ മാല എല്ലാവരെയും കാണിച്ചു. ഭാര്യയ്ക്ക് കൊടുത്തപ്പോ ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. ഭാര്യ പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷം, ആ ഭാര്യയ്ക്കും വലിയ സന്തോഷം. രണ്ടു പേരും കൂടി കുറെ നാളുകൾ അങ്ങനെ മുൻപോട്ട് പോയി. ഒരു ദിവസം രാവിലെ ഈ സ്ത്രീ എഴുന്നേറ്റു, വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞു, കണ്ണാടിയുടെ മുൻപിൽ വന്ന് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ മാല കാണാനില്ല. ആകെ വിഷമമായിപ്പോയി. ഇങ്ങനെ നോക്കി, കട്ടിലിൽ നോക്കി, അവസാനം മേശപ്പുറത്ത് നോക്കി, എല്ലായിടത്തും നോക്കി, മാല കാണാനില്ല. ഒടുവിൽ അവിടെ കുറച്ച് തുണികൾ കിടപ്പുണ്ടായിരുന്നു, പഴയ തുണികൾ. ആ തുണിയുടെ അടുത്ത് നോക്കിയപ്പോൾ മാല കണ്ടു. പക്ഷേ ഈ ഭർത്താവ് വാങ്ങിക്കൊടുത്ത മാലയിൽ 10 നല്ല മണികൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എത്ര മണികളുണ്ട്? 10 മണികൾ. ഈ നല്ല മണികൾ ആണ് കൂട്ടുകാരൊക്കെ പറഞ്ഞു, നല്ലതാടി, നല്ലതാടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ മാല കിട്ടി, പക്ഷേ അതിൽ 2 മണികളെ കാണാനില്ല. ഇതിൽ തൂങ്ങിക്കിടന്ന 2 മണികൾ കാണാനില്ല. അവക്ക് ആകെ വിഷമമായിപ്പോയി. ഭർത്താവ് വൈകുന്നേരം വരും. ഭർത്താവ് വൈകുന്നേരം വരുമ്പോൾ സമാധാനം പറയണം, മാല ചോദിക്കും, എവിടെയെന്ന് ചോദിക്കും. കാരണം ഇത്രയും വില കൂടിയ ഈ മാല നഷ്ടപ്പെടുത്തി കളഞ്ഞതിന് വഴക്ക് പറയും. അവൾ ആകെ വിഷമിച്ചു. എന്ത് ചെയ്യും? അവൾ നോക്കി, ഇതിനടുത്ത് തന്നെ ഈ മണികൾ കാണും എന്ന് ചിന്തിച്ചിട്ട് അവൾ ആദ്യം ഒരു കാര്യം ചെയ്തു. അവൾ വേഗം പോയി ഒരു വിളക്കെടുത്തു. വിളക്കെടുത്ത് അവൾ തീപ്പെട്ടി ഉരച്ച് അതങ്ങ് കത്തിച്ചു. ആ വിളക്കെടുത്തോണ്ട് വന്നു. ആ മുറിയിലെല്ലാം നോക്കാൻ തുടങ്ങി. പതുക്കെ 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 നോക്കാൻ തുടങ്ങി. അവിടെ ഇരുട്ടുള്ള സ്ഥലത്തെല്ലാം ഈ വെളിച്ചം ചെല്ലുമ്പോൾ ഇരുട്ടൊക്കെ അങ്ങ് മാറിപ്പോകും. കേശുവപ്പച്ചൻ ഒരു വാക്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുവപ്പച്ചൻ നല്ലൊരു വെളിച്ചമാണല്ലേ, ലോകത്തിന് മുഴുവൻ വെളിച്ചം തരുന്നത് യേശുവപ്പച്ചനാണ്. നമ്മുടെ വീട്ടിലും യേശുവപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇരുട്ടെല്ലാം മാറിപ്പോകും. നമ്മുടെ ഹൃദയത്തിൽ യേശുവപ്പച്ചൻ വന്നാൽ ഹൃദയത്തിലെ ഇരുട്ടെല്ലാം മാറിപ്പോകും. ആരാ ഇരുട്ട്? സാത്താൻ അല്ലേ, പിശാജ്, ചീത്ത സ്വഭാവം, അതെല്ലാം മാറിപ്പോകും. ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒരു വിളക്ക്
കത്തിച്ച് വിളക്ക് ഇങ്ങനെ തെളിയിച്ച് എല്ലായിടത്തും നോക്കി 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 വന്നു, കാണുന്നില്ല. അവസാനം ആ വിളക്ക് അവിടെ വെച്ചിട്ട് ഒരു ചൂലെടുത്തു, ചൂലെടുത്തിട്ട് പതുക്കെ അതെല്ലാം ആ മുറിയെല്ലാം തൂത്ത് വാരാൻ തുടങ്ങി. പതുക്കെ 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 ഓരോ വശത്തുനിന്ന് തൂത്ത് തൂത്ത് വാരി. കുറേ സമയം നോക്കി, വീണ്ടും തൂത്തു, വീണ്ടും തൂത്തു. കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു, അതെല്ലാം വാരിക്കൂട്ടി, അതെല്ലാം മാറ്റി 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 വീട്ടിൽ നിന്ന് പുറത്തിറക്കി നോക്കി. അവസാനം നോക്കിയപ്പോൾ രണ്ട് മണികൾ ആ സൈഡിലായി കിടക്കുന്നു. അവൾക്ക് വലിയ സന്തോഷമായി, അവൾ ചാടി വലിയ സന്തോഷമായി. ഭർത്താവിന് തനിക്ക് വാങ്ങിത്തന്ന ഈ മാല, അതിലെ ആ രണ്ട് മണികൾ വീണ്ടും കിട്ടി. ആ നഷ്ടപ്പെട്ടു പോയ ആ മുത്തുകൾ, ആ മണികൾ കിട്ടിയപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. അവൾ എന്ത് ചെയ്തു, ആ മണികൾ പെറുക്കിയെടുത്തു. എന്നിട്ട് കൂട്ടുകാരെ വിളിച്ചു. കൂട്ടുകാർ തൊട്ട അയൽവക്കത്ത് കുറച്ചുപേര് താമസിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മാലയിൽ രണ്ട് മണികൾ കാണാനില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു വിളക്ക് കത്തിച്ചു. ആ വിളക്ക് ആരാന്ന് ഞാൻ പറഞ്ഞത്? വെളിച്ചം ആരാണ്? യേശുവപ്പച്ചനാണ്. പിന്നെ ഞാൻ അവൾ എന്ത് ചെയ്തു, ആ മുറി മുഴുവൻ അടിച്ചു വാരി, തൂത്തുവാരി, എല്ലാ മുറിയും അടിച്ചു വാരി. അപ്പോ അടിച്ചു വാരുമ്പോ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള വേസ്റ്റ് എല്ലാം, മാലിന്യമെല്ലാം, അഴുക്കെല്ലാം മാറിപ്പോകും അല്ലേ. നമ്മളും എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ആ സ്ത്രീ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ആവശ്യമില്ലാത്ത അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടാവും, നമ്മളും ആവശ്യമില്ലാത്ത അഴുക്കുകളെ അത് തുടച്ചു നീക്കണം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നഴ്സറിയിലൊക്കെ പോകും അല്ലേ. നഴ്സറി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പപ്പയും മമ്മിയും നല്ല സ്ലേറ്റ് തന്നു വിടും. ഈ സ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? പൂ വരയ്ക്കും, കാക്കയെ വരയ്ക്കും, ആനയെ വരയ്ക്കും, എല്ലാം വരയ്ക്കും. പക്ഷെ നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ കുത്തി വരച്ചങ്ങിടും. വീട്ടിൽ പപ്പയും മമ്മിയും നോക്കുമ്പോൾ സ്ലേറ്റിൻ്റെ രണ്ടു വശത്തും നമ്മൾ എന്ത് ചെയ്തേക്കുക? പൂവും കായും ഒക്കെ വരച്ച് വെച്ചേക്കുക. പപ്പയും മമ്മിക്കും ദേഷ്യം വരും. പക്ഷെ എന്ത് ചെയ്യും? സ്ലേറ്റ് തല്ലി പൊട്ടിക്കുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? ഒരു തുണിയെടുത്ത് വെള്ളം നനച്ചിട്ട് പതുക്കെ രണ്ടു വശവും തുടയ്ക്കും. തുടച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്കൂൾ ബാഗൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് പപ്പയും മമ്മിയും പറയും, മോനെ ദാ നിന്റെ സ്ലേറ്റ്. നമ്മൾ അന്നും പോയിട്ട് എന്ത് ചെയ്യും? രണ്ടു വശത്തും കുത്തി വരയ്ക്കും. പക്ഷെ അന്നും വൈകുന്നേരം മമ്മി വരുമ്പോൾ സ്ലേറ്റ് നോക്കി അതിലെ ആ അഴുക്കെല്ലാം മായ്ച്ചു കളയും. ഇതേപോലെ യേശുവപ്പച്ചനും ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള അഴുക്കുകളെല്ലാം യേശുവപ്പച്ചൻ എന്ത് ചെയ്യും? തുടച്ച് മാറ്റും. ആ സ്ത്രീ അങ്ങനെ ചെയ്തു. ആ സ്ത്രീ അങ്ങനെ ചെയ്തപ്പോഴാണ് മുത്ത് കിട്ടിയതല്ലേ. നമുക്കും എന്തെങ്കിലും ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും, പഠിക്കാൻ നന്നായിട്ട് പറ്റുന്നില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശുവപ്പച്ചൻ്റെ അടുത്ത് വെളിച്ചമാകുന്ന യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കിടപ്പുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം എന്ത് ചെയ്യണം? തൂത്ത് വാരി കളയണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് കിട്ടും, നഷ്ടപ്പെട്ടു പോയ മുത്തുകൾ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? ഇത് കിട്ടിക്കഴിയുമ്പോൾ അയൽക്കാരോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മൾ പറയണം, എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയത് തിരികെ തന്നു, എനിക്ക് വെളിച്ചം കത്തിയപ്പോൾ, ഞാൻ വൃത്തിയാക്കപ്പെട്ടപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടി. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ആരെക്കുറിച്ച് പറയണം? യേശുവിനെ കുറിച്ച് പറയണം. യേശുവപ്പച്ചൻ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ നമ്മൾ പറയണം. ആ സ്ത്രീ എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവ് വരുന്നതിന് മുൻപ് വലിയൊരു വിരുന്നൊരുക്കി കഴിഞ്ഞപ്പോൾ ആ വിരുന്നിൽ ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ചു. അവർ നല്ല പാട്ടൊക്കെ പാടി, ഡാൻസൊക്കെ ചെയ്തു, ഒരുമിച്ച് സന്തോഷിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരെല്ലാവരും നോക്കിയിരിക്കുമ്പോൾ ഭർത്താവ് വന്നു. ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മാലയുടെ രണ്ട് മുത്തുകൾ പോയി. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി, എവിടെയാണ് നീ കളഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ദേഷ്യപ്പെടല്ലേ, ഞാൻ ആ മുത്തുകൾ എനിക്ക് തിരികെ കിട്ടി. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, എങ്ങനെയാണ് അത് കിട്ടിയത്? നഷ്ടപ്പെട്ടു പോയ സ്ത്രീ എന്ത് ചെയ്തു? ആ മുറി മുഴുവൻ അടിച്ചു വാരി, വലിയൊരു വിളക്ക് കത്തിച്ചു വെച്ചു. അങ്ങനെ കുറേ നേരം നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് അത് കിട്ടി. അപ്പോൾ അതുപോലെ പ്രിയ കൂട്ടുകാരെ, നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ വിഷമിച്ച് ജീവിതം അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മിടുക്കരായി യേശു എന്ന വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. യേശു എന്ന വെളിച്ചത്തിൻ്റെ അടുക്കൽ ചെന്ന്, യേശുവേ എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം ക്ഷമിക്കണമെന്ന് നമ്മൾ യേശുവപ്പച്ചനോട് പറയണം. യേശു നമുക്ക് സന്തോഷം തരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ആ സന്തോഷം പങ്കുവയ്ക്കണം. അതുപോലെ എല്ലാ കൂട്ടുകാരും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ അതിൽ ദുഃഖിച്ചിരിക്കേണ്ട, നിങ്ങൾ യേശു എന്ന വെളിച്ചത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. യേശു എന്ന വെളിച്ചം നമുക്ക് പുതിയ കാര്യങ്ങൾ കാണിച്ചു തരികയും നഷ്ടപ്പെട്ടു പോയ വഴികളിൽ നിന്ന് നന്മയിലേക്ക് നിങ്ങളെ നടത്തുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അടുത്തയാഴ്ച നമുക്ക് പുതിയ കഥകൾ കേൾക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ.
ഞാൻ വാതറന്നിരിക്കുകയാണല്ലോ ഡി നിന്റെ പാട്ട് കേട്ടിട്ട്. നമ്മുടെ അടിപൊളി പാട്ടാ. ആഹാ, അത് ശരി. ആ ഇപ്പൊ എനിക്ക് പറ്റിയൊരബദ്ധം ഞാൻ നിന്നോട് പറയട്ടെ. എന്താങ്കിലെ? ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലത്തെ ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് ഈ കഥയും പാട്ടും ഒക്കെ ഞാൻ എന്റെ കൊച്ചുമക്കളുടെ മുമ്പിൽ പോയെന്ന് അവതരിപ്പിച്ചു. എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? അവരെല്ലാം കൂടെ ഞാൻ പറയുന്നതിന് മുമ്പേ എനിക്ക് പറഞ്ഞു തരുവ. ഞാൻ ചോദിച്ചു, എങ്ങനാ നിങ്ങൾക്ക് മനസ്സിലായേ? ഞങ്ങള് ഈ പരിപാടിയൊക്കെ കാണുന്നുണ്ട് അപ്പച്ചാന്ന് എന്നോട്. അപ്പല്ലേ നമ്മുടെ കൂട്ടുകാരെ കളയുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തേ, നീ ഇനി ഒരു പാട്ട് പാടിക്കേ. നീ പാടാമോ? ഞാൻ പാടുന്നില്ല. വേണ്ട, ഒരു കാര്യം ചെയ്തേ, നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരെ പഠിപ്പിക്കാം. അവര് വന്ന് പഠിപ്പിക്കട്ടെ. ഓക്കെ. അപ്പൊ അടുത്ത സെഗ്മെന്റ് എന്താണ്? ആടാം പാടാം. ആടാം പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു? മുഖം കാണുമ്പോഴേ അറിയാം സന്തോഷം. എല്ലാവരും സന്തോഷത്തിലാണല്ലേ. അപ്പൊ നിങ്ങൾ ടി വി കാണാറുണ്ടോ? ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാറുണ്ടോ? എന്തുകൊണ്ടാ സന്തോഷം ലഭിക്കുന്നേ? കളിക്കുന്നോണ്ടായിരിക്കാം അല്ലേ. നമുക്കറിയാം, പല നമുക്കറിയാം എന്താ പറയാ, ക്രിക്കറ്റ് കളിക്കുക, അതുപോലെ തന്നെ എന്താണ് ടി വി കാണുക, അതുപോലെ തന്നെ ഇന്റർനെറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പക്ഷേ അവരെപ്പോഴും ഇതിൻ്റെ അകത്ത് മുഴുകി അവർ സന്തോഷിച്ചിരിക്കുമ്പോൾ ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് അവർക്ക് എന്താ കിട്ടുന്നത്? വലിയ അല്ലേ, നല്ല കാര്യമാണോ? പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനല്ല സാർ, ഇവര് നല്ല പഠിക്കുന്ന കൂട്ടുകാരാണ് അല്ലേ. പരീക്ഷയ്ക്കെല്ലാം നല്ല മാർക്ക് ലഭിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്? എല്ലാ ആവശ്യത്തിന് എ പ്ലസ് കിട്ടുന്ന കൂട്ടുകാര്, നമ്മളെ കണ്ടുപിടിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്നതായിരിക്കും അല്ലേ. കൂട്ടുകാരെല്ലാം നല്ല പഠിക്കുന്ന കൂട്ടുകാരായിരിക്കും. അപ്പോ നമുക്ക് പഠിച്ചെങ്കിൽ മാത്രം എന്ത് ലഭിക്കത്തുള്ളൂ? നല്ല മാർക്ക്. അപ്പോ നിങ്ങൾ റെഡിയാണോ ഇന്ന് പഠിക്കാനായിട്ട്? കഴിഞ്ഞ ആഴ്ച പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ പുതിയ പാട്ട് പഠിക്കാമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ എന്നാ ആ സാറെ പാട്ടുകൾ നമുക്ക് ഒന്ന് പാടാം, പഠിക്കാം. അയ്യോ ക്രിക്കറ്റ് എന്നെ പഠിച്ചേ, ഇന്റർനെറ്റും ചാദിച്ചേ. ക്രിക്കറ്റ് എന്നെ പഠിച്ചേ, ഇന്റർനെറ്റും ചാദിച്ചേ. കേബിൾ ടി വി സീരിയൽ എന്നെ വലച്ചേ. പഠിത്തം പോയി, അയ്യോ വട്ടപ്പൂജം കിട്ടിയല്ലോ, വട്ടപ്പൂജം കിട്ടിയല്ലോ. പഠിത്തം പോയി, അയ്യോ വട്ടപ്പൂജം കിട്ടിയല്ലോ, വട്ടപ്പൂജം കിട്ടിയല്ലോ. യേശുവിനാ ജീവിക്കും, ബൈബിളെന്നും വായിക്കും, ബൈബിളെന്നും വായിക്കും. മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. അയ്യോ മാർക്കുമെന്നും കിട്ടുമല്ലോ, മാർക്കുമെന്നും കിട്ടുമല്ലോ. അയ്യോ മാർക്കുമെന്നും കിട്ടുമല്ലോ, മാർക്കുമെന്നും കിട്ടുമല്ലോ. ഓക്കെ, കൂട്ടുകാർക്കെല്ലാം 100% മാർക്ക് എന്ത് ചെയ്യും? കിട്ടും. എന്നാ എന്റെ ആക്ഷനോട് അങ്ങ് പഠിപ്പിച്ച സാർ, ആക്ഷനോട് പഠിക്കാം. ഒരു അങ്ങ് എണീറ്റ് നിർത്തിയാലോ. ഓക്കെ, 1 2 3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേൽക്കണം. ഓക്കെ, അപ്പൊ നോക്കാൻ പോണ. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞില്ല ഞങ്ങള്. അപ്പൊ ആദ്യം നമ്മൾ ക്രിക്കറ്റ് അല്ലേ, എങ്ങനെയാണ് ഒന്നാമത്തെ വരി? അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? ഓക്കെ, എല്ലാരും ബാറ്റ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാറ്റ് ചെയ്യുന്നു. ഓക്കെ, അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചേ, പറ്റിച്ചേ എന്ന് പറയാൻ പോണ്ട്. ഇങ്ങനെ ആദ്യം ഇങ്ങനെ, അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചേ, അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചേ. പിന്നെ ഇന്റർനെറ്റും ചാദിച്ചേ, ഇന്റർനെറ്റും ചാദിച്ചേ. അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചേ, ഇന്റർനെറ്റും ചാദിച്ചേ. കേബിൾ ടി വി സീരിയൽ എന്നെ വലച്ചേ, കേബിൾ ടി വി സീരിയൽ എന്നെ വലച്ചേ. എന്നിട്ട് ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? കാലിങ്ങനെ മുന്നിലേക്കുന്നു.
പഠിത്തവും പോയി, പഠിത്തവും പോയി. അയ്യോ വട്ടപ്പൂജ്യം കിട്ടിയല്ലോ, അയ്യോ വട്ടപ്പൂജ്യം കിട്ടിയല്ലോ. പത്രം പഠിച്ചില്ലേ? പഠിച്ചു. എന്താണ് സാർ അടുത്ത പരി? സാർ ഓർക്കുന്നുണ്ടോ? ദൈവത്തോട്. ആ എങ്ങനെയാണ്? ഒരു പ്രാവശ്യം ഒന്ന് പാടി നോക്കിയാലോ. ഒരു പ്രാവശ്യം. അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചേ, ഇന്റർനെറ്റും ചാദിച്ചേ, കേബിൾ ടി വി സീരിയൽ എന്നെ വാരച്ചേ, പഠിത്തവും പോയി, അയ്യോ വട്ടപ്പൂജ്യം കിട്ടിയല്ലോ, പൂജ്യം കിട്ടിയല്ലോ. ഞാൻ യേശുവിന ജീവിക്കും, ബൈബിളെന്നും വായിക്കും, മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും, 100% അയ്യോ മാർക്കുമെന്നും കിട്ടുമല്ലോ, മാർക്കുമെന്നും കിട്ടുമല്ലോ, 100% അയ്യോ മാർക്കുമെന്നും കിട്ടുമല്ലോ, മാർക്കുമെന്നും കിട്ടുമല്ലോ. ഓക്കെ പഠിച്ചല്ലോ, പോവാം. ഓക്കെ, അമ്മക്കും ഒരുമിച്ച് ചേർന്ന് ആക്ഷൻ ചെയ്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ആരു റെഡി? യെസ്. ആരു റെഡി? യെസ്. ആരു റെഡി? യെസ്. ഓക്കെ പോവാം. അയ്യോ ക്രിക്കറ്റ് എന്നെ പറ്റിച്ചേറ്റും ചാദിച്ചേ, കേബിൾ ടി വി സീരിയൽ എന്നെ വാലച്ചേ, പഠിത്തം പോയി, അയ്യോ വട്ടപ്പൂജ്യം കിട്ടിയല്ലോ, വട്ടപ്പൂജ്യം കിട്ടിയല്ലോ. പഠിത്തം പോയി, അയ്യോ വട്ടപ്പൂജ്യം കിട്ടിയല്ലോ, വട്ടപ്പൂജ്യം കിട്ടിയല്ലോ. ഓ ഞാൻ യേശുവിന ജീവിക്കും, ജീവിക്കും, ബൈബിളെന്നും വായിക്കും, ബൈബിളെന്നും വായിക്കും, കുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും, 100% അയ്യോ മാർക്കുമെന്നും കിട്ടുമല്ലോ, മാർക്കുമെന്നും കിട്ടുമല്ലോ, 100% അയ്യോ മാർക്കുമെന്നും കിട്ടുമല്ലോ, മാർക്കുമെന്നും കിട്ടുമല്ലോ. നന്നായിട്ട് അവര് പാടി കേൾക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ അകത്ത് നല്ലൊരു സന്ദേശം നമുക്ക് കിട്ടുവാനിട. എന്തായിരുന്നു സന്ദേശം ഇന്നത്തെ പാട്ടിൻ്റെ അകത്തെ? എന്തുവായിരുന്നു നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത്? ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, പിന്നെ എന്താണ്? ബൈബിള് വായിക്കണം, ബൈബിള് വായിക്കണം, പിന്നെ ആ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കണം അല്ലേ. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ക്രിക്കറ്റ് കളിച്ച് എന്ത് ചെയ്യും? ക്രിക്കറ്റ് കളിച്ചിട്ട് എന്ത് എന്താ സംഭവിച്ച പാട്ടിൻ്റെ അകത്തൂടെ? ക്രിക്കറ്റ് ചതിച്ചു, പിന്നെ ഇന്റർനെറ്റ് ചതിച്ചു, കേബിൾ ടി വി സീരിയൽ എന്ത് ചെയ്തു? വലച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ? പഠിത്തം പോയി, എല്ലാം പോയി, എന്ത് കിട്ടി? വട്ടപ്പൂജ്യം കിട്ടി അല്ലേ. പക്ഷെ നാം നമുക്കറിയാം, നമ്മളെ നമ്മൾ നല്ല അറിവും ഞാനും ഒക്കെ ആരാണ് നൽകി തന്നത്? നമ്മുടെ കർത്താവ് അല്ലേ. അപ്പൊ ആ ദൈവത്തോട് എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിച്ച് നല്ല കുട്ടികളായി എന്ത് ചെയ്യാ? നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മളെ കാണുന്ന അനേക കൂട്ടുകാരുണ്ട്, അവരും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലെ. വരും നാളുകളിൽ എന്താണ് നല്ല മറു 100-ൽ 100 മേടിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ഉന്നതന്മാർ ആകണം അല്ലെ. നിങ്ങൾക്ക് നല്ല വിജയ ആശംസകൾ നേരുന്നു എല്ലാ കൂട്ടുകാരെയും. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കേൾക്കട്ടെ. ബൈ ബൈ. ഹായ് കൂട്ടുകാരേ, എന്ത് പാട്ടായിരുന്നറിയാമോ? നല്ല ആക്ഷനായിരുന്നല്ലേ? ആടി പോളി, എനിക്കൊക്കെ ഈ പ്രായത്തിലും തുള്ളി ചാടാൻ തോന്നുന്നു. അങ്ങളേ നന്നായിട്ട് ആക്ഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ലിം ബ്യൂട്ടി ആകും ഞങ്ങളെ പോലെ. എടി, ഇനി കൂടുതൽ ഞാൻ ഇനി എന്നാ സ്ലിം ആവാനാടി? ആ എല്ലാ വാദവും കാൽമുട്ട് വേദന, കൈമുട്ട് വേദന എല്ലാം മാറും. എനിക്കൊരു വാദവും ഇല്ല. പണ്ടുള്ള വാദമൊക്കെ കോടതിയിലായിരുന്നു, ഇപ്പോഴാ കോടതിയിൽ നിന്ന് പെൻഷനായി വീട്ടിലായി. ആ കൂട്ടുകാരുതായിട്ട് അടുത്ത പ്രോഗ്രാം കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു. അടുത്ത പരിപാടി എന്തുവാ? നമ്മുടെ കഴിവുള്ള കുറെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. ആ എന്റെ കൊച്ചുമക്കളും നല്ല മിടുക്കരാ. ആണോ? അവരെ വിളിച്ചോണ്ട് വരട്ടെ. ഇപ്പം തൽക്കാലം വേണ്ട, വേറെ ഒരു കൂട്ടുകാർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാ ഞാൻ അവരെ കണ്ടിട്ട് ഞാൻ വിളിച്ചോണ്ട് വരാം. അടുത്ത നമ്മുടെ പ്രോഗ്രാം സെഗ്മെന്റ് കുഞ്ഞിത്താരങ്ങൾ. ഹായ് കുഞ്ഞിത്താരങ്ങൾ. Jesus love is bubbling over, Jesus love is bubbling over, Jesus love is
പബ്ലി ഓവർ ഹാലേലിയ യേശുവി സ്നേഹം പൊങ്കി വരികത് യേശുവി സ്നേഹം പൊങ്കി വരികത് യേശുവി സ്നേഹം പൊങ്കി വരികത് ഹാലേലിയ യേശുക്ക് പ്യാർ ഉജ്ജ്വല ഉജ്ജ്വലതായ യേശുക്ക് പ്യാർ ഉജ്ജ്വല ഉജ്ജ്വലതായ യേശുക്ക് പ്യാർ ഉജ്ജ്വല ഉജ്ജ്വലതായ ഹാലേലിയ യേശുവി സ്നേഹം നിറഞ്ഞു കവിയുന്നു യേശുവി സ്നേഹം നിറഞ്ഞു കവിയുന്നു യേശുവി സ്നേഹം നിറഞ്ഞു കവിയുന്നു ഹാലേലൂയ ജീസസ് ലവ് ഈസ് ബബ്ലിംഗ് ഓവർ ജീസസ് ലവ് ഈസ് ബബ്ലിംഗ് ഓവർ ജീസസ് ലവ് ഈസ് ബബ്ലിംഗ് ഓവർ ഹാലേലൂയ അടിപൊളിയല്ലേ ഈ പ്രോഗ്രാം എന്റെ ദൈവമേ ചോദിച്ചോട്ടെ കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എടി ഈ പണ്ട് പോലെ ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുള്ള എന്തോന്നറിയാവോ നാക്കിനെ അടക്കി സൂക്ഷിക്കണോന്ന് എന്താ ഈ പ്രായമുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ കാണുന്നില്ലേ എന്നെ എന്തെങ്കിലും നീ പറയാൻ സമ്മതിക്കുന്നുണ്ടോ അങ്കിള് പറയാനുള്ള അവസരം ഉണ്ടല്ലോ എന്നാ നീ പറ ഞാൻ കേക്കട്ടെ അങ്കിളൊക്കെ മിണ്ടായിരുന്നേ നീ കൂട്ടുകാർക്ക് എന്തൊക്കെ പറയാനുണ്ട് കൂട്ടുകാര് അടിപൊളിയല്ലായിരുന്നോ നമ്മുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു പിന്നെ ഇനി ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട് എന്താണ് ആ നമ്മുടെ അംഗളമാരെ നമ്മള് പുതിയ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഈ പത്രം കൊണ്ടും അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ നല്ല ക്രാഫ്റ്റ് വർക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവര് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഓ അത് ശരി പണ്ടൊക്കെ ഞങ്ങള് ഓലപ്പന്തും ഈ പമ്പരവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇപ്പൊ അതെല്ലാം പേപ്പറിലൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന പരിപാടിയല്ലേ അല്ലെങ്കിലേ ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത് ആദ്യം വിലയില്ലാത്ത പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വില കൂടിയ പേപ്പറൊക്കെ വാങ്ങിച്ച് പിന്നെ അത് ചെയ്യും ഓക്കേ ഓക്കേ അപ്പൊ ഇനി അതൊന്ന് കാണാം ഓക്കേ അംഗളമാരെ അടുത്ത സെഗ്മെന്റ് എന്താ അതൊരു ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും അംഗളമാരെ നമുക്ക് സ്വാഗതം ചെയ്യാം ഓക്കേ ഓക്കേ ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ അങ്കിള് എവിടെയോ പോയിട്ട് വന്നേക്കാണ് കണ്ടോ കയ്യിലൊരു ബാഗൊക്കെ പിടിച്ചോണ്ടാണ് വരവ് കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇതെന്താണ് അങ്കിള് പറഞ്ഞു ബാഗാണെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരിക എവിടെ പോയതാ ഞാൻ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരിക ഓ ശരി ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് ഇത് എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അറിയാൻ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടാകും ഇത് പേപ്പർ ബാഗാണ് അല്ലേ പേപ്പർ ബാഗാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബൈബിൾ ഇടാം പാട്ടുപുസ്തകം ഇടാം നിങ്ങളുടെ ക്രയോൺസ് ഇടാം ചെറിയ ചെറിയ ബുക്കുകൾ ഇടാം ഇത് മനോഹരമായ കളർ പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കാര്യം ഓർമ്മയായിരിക്കട്ടെ നനഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും സൂക്ഷിക്കണം പക്ഷേ ഇത് നമുക്ക് കോട്ട് ചെയ്ത് നല്ല പേപ്പർ നിങ്ങൾക്ക് കോട്ടിങ്ങുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്യാം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിപ്പിക്കുക പേപ്പർ എടുത്തോ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ എത്ര വലിപ്പം നിങ്ങൾക്ക് വേണമോ എത്ര കട്ടി വേണമോ അതനുസരിച്ച് നിങ്ങൾ പേപ്പർ എടുക്കുക അതിനുശേഷം വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയൊരു ബാഗാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു പേപ്പർ എടുക്കുക രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കുക അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് വിടർത്തുക കണ്ടോ